സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിൽ ചേരി രൂക്ഷം ഗതാഗത മന്ത്രിയുടെ പരിഷ്കാരങ്ങളിൽ അതൃപ്തി അറിയിച്ച ഉദ്യോഗസ്ഥർ ഇരട്ട ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ റോഡ് ടെസ്റ്റിന് ഉപയോഗിക്കരുതെന്ന ഉത്തരവിന് ഇത്രയും കടുത്ത വിമർശനം ട്രാൻസ്പോർട്ട് കമ്മീഷണറും കാര്യങ്ങളിൽ ഇടപെടുന്നില്ലെന്ന വിമർശനം ശക്തമായ വരികളുമായി തിരുവനന്തപുരത്ത് നിന്നും ആ രാജീവ് ചേരുകയാണ് രാജീവ് ഗതാഗത മന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ തീരുമാനം അശാസ്ത്രീയമാണ് എന്നുള്ള വിമർശനമാണ് പൊതുവേ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത് സുരേഷ് സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരിക്കുകയാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് ആ പരിഷ്കാരങ്ങളോട് യോജിക്കാൻ കഴിയില്ല എന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ നാല് ദിവസമായി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർണ്ണമായും ഒരു അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത് ഏകദേശം പതിനയ്യായിരത്തോളം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കഴിഞ്ഞ നാല് ദിവസമായി മുടങ്ങിയിരിക്കുന്നു ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ അപേക്ഷകരാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഫീസ് അടച്ച് കാത്തിരിക്കുന്നത് എന്നാൽ എന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കാൻ കഴിയുമെന്ന ഒരു മറുപടി പോലും നൽകാൻ നിലവിപ്പോൾ മോട്ടോർ വാഹന വകുപ്പിനെ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിനിടെയാണ് മന്ത്രിയുടെ പരിഷ്കാരങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലും രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അശാസ്ത്രീയമായ പരിഷ്കാരങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത് ഇരട്ട ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ ടെസ്റ്റിനായി ഉപയോഗിക്കരുത് എന്ന ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് ഉദ്യോഗസ്ഥർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു അതിന് കാരണമായി അവർ പറയുന്നത് ഇരട്ട ക്ഷം ഇല്ലാത്ത വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കുകയാണെങ്കിൽ അപകട സാധ്യത വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഗ്രൗണ്ട് ടെസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് റോഡ് ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശമാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ റോഡ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഈ അപേക്ഷകർ കൃത്യമായി വാഹനം ഉപയോഗിക്കുന്നവരാണോ എന്ന് കണ്ടെത്താൻ കഴിയില്ല നേരിട്ട് റോഡ് ടെസ്റ്റിലേക്ക് പോവുകയും ഇരട്ട ക്ലച്ചും അതുപോലെ തന്നെ ബ്രേക്കും ഇല്ലാത്ത വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയുണ്ടായാൽ വാഹനം നിയന്ത്രിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥരുടെ ജീവന് പോലും ഭീഷണിയാണെന്നു ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനൊപ്പം ഈ മോട്ടോർ വാഹന വകുപ്പിന്റേതായി എൺപത്തി ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ഇത് ഇതിൽ പലതും സ്വകാര്യ വ്യക്തികളുടേതുമാണ് ഈ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലൊന്നും ആവശ്യമായ ക്രമീകരണങ്ങൾ പോലും ഏർപ്പെടുത്തിയിട്ടില്ല ഇതും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്താതെയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകേണ്ടത് ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് എന്നാൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ വിഷയങ്ങളിലൊന്നും നിലവിൽ ഇടപെടുന്നില്ല ഗതാഗത മന്ത്രി നിലവിൽ ഇന്തോനേഷ്യൽ ടൂറിലാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമേ അദ്ദേഹം തിരികെ എത്തൂ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഗതാഗത മന്ത്രിയുമായി നേരത്തെ തന്നെ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പരസ്പരം വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പരസ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ ഇടപെടാനോ തയ്യാറാകുന്നില്ല അതേസമയം തന്നെയാണ് ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരം അശാസ്ത്രീയ പരിഷ്കാരങ്ങളെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്